ചെറുകൂടെ വേറെ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം 5-ാം തീയതിയാണ്. ഗിന്നസ് പക്രുചേട്ടനാണ് വരുന്നത്. വിയെല്ലാവിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീടിയേക്ക് അത് ഇന്നൊരു അൺഒഫീഷ്യൽ ആയിട്ടൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലേഡീനെ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് കേട്ടോ. ഈ ലേഡിയുടെ പേരാണ് അമലു. ജിമ്മിലൊക്കെ പോകുന്നുണ്ട് കുട്ടി, അതുകൊണ്ടാണ് ഇത്രയും മസിലൊക്കെ കേട്ടു. ടോപ്പൊക്കെ നേരിയ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് നൈറ്റ് ഇട്ടേക്കുന്നതാണ്. എന്തായാലും ആ ഷോർട്സ് വന്നതിന് ശേഷം ഈ വീഡിയോ വരത്തുള്ളൂ. നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്യണം വിചാരിച്ചിരിക്കുന്നു ഷോർട്സ്. അപ്പൊ അച്ചുവിട്ടിരിക്കുമ്പോ സൺഡേ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കുറെ പേരൊക്കെ അത് ചെയ്തിട്ടുണ്ട് ആ ഷോർട്സ് കേട്ടോ. അപ്പൊ നമുക്ക് ഫണ്ണി ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നി. അപ്പം ഞാൻ അവസാനമായിട്ട് നൈറ്റ് ഇട്ടത് 2018 ടിക്ടോക്ക് ഒക്കെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാ 2020 കണ്ട ശേഷമായിട്ടൊക്കെ തുടങ്ങി. അന്നേരം ഇട്ടതാണ് കേട്ടോ. ആലോചിക്കണ്ട, ഇങ്ങോട്ട് പോരെ, തിരിച്ചു പോരെ, തിരിച്ചു പോരെ. 2020 കണ്ട ഞാൻ നൈറ്റ് ഇട്ടിട്ട് ഞാൻ മറ്റേ പൃഥ്വിരാജിന്റെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും നൈറ്റി ഗേൾസ് ആണ് കേട്ടോ. എല്ലാവർക്കും നൈറ്റി ആണെങ്കിലും. അപ്പൊ ഞാൻ ചുമ്മാ ഇതിട്ടപ്പോഴത്തേക്ക് ഒരു രസം, നല്ല കംഫർട്ടും. നമുക്കൊരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ നിങ്ങൾ വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം 5-ാം തീയതിയാണ്. ഗിന്നസ് പക്രുചേട്ടനാണ് വരുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ പറയാം അല്ലേ. അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോകാം. നമുക്ക് നേരെ ബാക്കി നൈറ്റി ഗേൾസിന്റെ ഇടയ്ക്കോട്ട് ഞാൻ പോയി ഇരിക്കാം കേട്ടോ. ഡിസ്കൗണ്ട് അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് നൈറ്റി ബോ അല്ല നൈറ്റി ഗേൾ ആക്കണം. എന്തായാലും അല്ല, നമ്മ പലർക്കും ഒരു ഇതൊക്കെ തോന്നി. ചിലപ്പോ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കും, ഇങ്ങനെ എന്തിനാണോ നീ നയിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒരു ഫണ്ണി ആയിട്ട് നമ്മുടെ വീഡിയോ ആണ് എല്ലാവരും എന്റർടൈൻമെന്റ് വേണ്ടിട്ടല്ലേ. അപ്പൊ അതായത് ഫണ്ണി ആക്കാന്ന് പറഞ്ഞാൽ അത്ര വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ അപ്പൂസിനെ അപ്പൂരെ കുജൂസിനെ ഇതൊക്കെ തിരിച്ചു കിട്ടി കേട്ടോ. നമ്മള് നല്ല ഫണ്ണി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്ര എന്റർടൈൻമെന്റ് തരാം, എത്ര എന്റർടൈൻമെന്റ് തരാം. ഈ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഉപയോഗിക്കുന്നത് അത്ര എന്റർടൈൻമെന്റ് കിട്ടാൻ, അവരെ ഒരു ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇതിനകത്ത് വന്നിരുന്ന കുശുമ്പും കുനായ്മയൊക്കെ പറയും തോറും അത് അത് നെഗറ്റിവിറ്റിയിലൂടെ പോകത്തുള്ളൂ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അവിടെ പറയുന്നു, ഇവിടെ പറയുന്നു, ഇവിടെ പറയുന്നു, അവിടെ പറയുന്നു. ഈ സാധനത്തിനകത്ത് നമ്മളും കുറെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറ്റത്തില്ലാതെ വരുമ്പോൾ സംസാരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ട് പോവാം. എന്റെ കൂടെ ഒരു നൈറ്റിംഗേൽ ഇവിടെ ഉണ്ട് കേട്ടോ. നൈറ്റിംഗേൽ ഇതില്ലേ, ആലേ ഉറുമ്പ് നിൽക്കാം. അടുത്ത നൈറ്റിംഗേൽ ഇത് പിന്നെ ടെൻസിനെ പോലെ പൊക്കമില്ലെന്നേ ഉള്ളൂ. മോനെ ഇവിടെ വരുത്തി എപ്പോഴും എപ്പോഴും നമ്മുടെ വീട്ടിൽ നൈറ്റിട്ട് ഒന്ന് കേറി വരുന്ന ആരാ മോനെ ഇത്? ഞാനിവിടെ പേര് ചോദിക്കും, പേരില്ലെന്ന് ചോദിക്കും. അമലു ചേച്ചി, അമലു ചേച്ചി പെണ്ണെ, നീ ഏത് സ്കൂളിലാ പഠിക്കുന്നേന്ന് ചോദിക്ക. മോനെ ഇച്ചൂട്ടി കാണുമ്പോ ഭയങ്കര ചിരിയായിരിക്കുമല്ലോ. ഇച്ചൂട്ടി ഇനി ഉറക്കമാണ്, എനി ചിരിയല്ല ഉറക്കമാണ് കേട്ടോ. ചെറുകൂടെ വേറെ വരുന്നുണ്ട്, വരുന്നുണ്ട്, എനിക്ക് ചെയ്യുന്നുണ്ട് മോനെ. എന്നിട്ട്
കുരാരിയമ്മയാണോ? കുരാരിയമ്മയാണോ അത്? യോ, ഏതോ പൂടി പൂഞ്ഞാട്ട മോനെ. ആരാ മോനെ? അത് ഇതാരാ? എടി, ഇത് കുരാരിയാണോ? എടി, ഇത് അമ്മയാണോ? അമ്മ എന്തിയ മോനെ? ആരാ മോനെ? അപ്പുക്കുട്ടനോ? മോനെ, ഇവനെന്നെ മോനെ പറ്റിയേ? കുരാരിയമ്മ എന്തിയെ? അപ്പൊ മല്ലി, ഇത് അമ്മയല്ലേ? ഇത് അമ്മയല്ലേ? ഇത് അമ്മയാണേ? അമ്മലാണോ ഇത്? ആണോ? ഇപ്പൊക്കെ നോക്കുവാണ്. അടിക്കല്ലേ ആൺകുട്ട? അടിക്കല്ലേ? സ്നേഹം കൂടുമ്പോൾ ഇങ്ങനായിരുന്നു ഉപദ്രവിക്കുന്നത്. യെസ്, അപ്പൊ ഞാൻ നൈറ്റി എല്ലാം ഉരുട്ടിട്ട് വന്നു കേട്ടോ. നല്ല കംഫോർട്ട് കേട്ടോ നൈറ്റി ഇട്ടിട്ട്. കൈ ഇത്തിരി ടൈറ്റ് ആയിരുന്നേ ഉള്ളൂ. കുമാരിമ്മയുടെ നൈറ്റി ആണ് ഞാനിട്ട്. എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ആറ് നൈറ്റി ആണ് ഞാനിട്ടായിരുന്നത്. ചിറ്റാമ്മയുടെ ഇവളുടെ എനിക്ക് കയ്യില് പോലും കയറൂല. എന്റെ അഞ്ച് വിരലിൽ ഇങ്ങനെ കയറാൻ പാടാണ്. അമ്മയുടെ നൈറ്റി ആണ് ഞങ്ങള്. അമ്മയുടെ കൈ എന്റെ കൈയിനെക്കാളും വലുപ്പമുണ്ട്. അപ്പൊ അമ്മയുടെ നൈറ്റി ആണ് ഞാനിട്ടോ ഞാനിട്ടത്. എന്തായാലും നല്ല കംഫോർട്ട് ആയിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മള് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കടയുടെ ഉദ്ഘാടനം 5-ാം തീയതിയാണെന്ന്, കടുവാക്കുഴിയിലും മല്ലപ്പള്ളിയിലും വെച്ചിട്ടാണ്. അപ്പം പക്രുചേട്ടനാണ് വരുന്നത്, ഗിന്നസ് പക്രുചേട്ടൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കൊച്ചുപൊന്നു മോനെ കാണാൻ വേണ്ടിയിട്ട്. അത് കൊച്ചുപൊന്നു മോനെ എന്നല്ല, ആ പടത്തിനകത്ത് കൊച്ചുപൊന്നു മോനെ, കൊച്ചുപൊന്നു മോനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പടമായിരുന്നു കേട്ടോ അത്. അപ്പോഴെനിക്കത് സങ്കടമൊക്കെ വരുമായിരുന്നു. ആ പടം ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ഇങ്ങനെ അടിച്ച് കാണുമായിരുന്നു. അപ്പം പക്രുചേട്ടനെ നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിൽ വിളിക്കാൻ പറ്റുക തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം അടുത്ത ദിവസം നമ്മള് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം അല്ലേ? അപ്പം നാളെ പറയാം നമ്മുടെ കടയുടെ കാര്യങ്ങളും എല്ലാം. നാളെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം. അപ്പൊ എന്തായാലും നമ്മള് പക്രുചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. പക്രുചേട്ടൻ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ദിവസം 5-ാം തീയതിയിലേക്ക് നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലേ? നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഒരു കാര്യം പറയാനായിട്ട് ചുമ്മാ വന്നതാണ്. അപ്പം ഷോർട്സ് ഒക്കെ ഇട്ട് നമുക്ക് ഇപ്പൊ കടയിലോട്ട് പോകാനായിട്ടൊക്കെ ടൈം ആയിരുന്നു. അപ്പൊ ഇനിയിപ്പം സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ നേരത്തെ ചെയ്ത് വെച്ച് അങ്ങനെ ആയിരിക്കും വരുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ആയിരിക്കും വരുന്നത്. ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെയല്ല, കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ വെച്ചിട്ടല്ല, അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റുകളായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഉണ്ട്. അതൊക്കെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ ഷോർട്സ് വർക്കൗട്ട് ആവുന്ന പോലെ തന്നെ അതും വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി മുന്നോട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും സമയം കിട്ടും തോറും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് നമുക്ക് അത് കഴിഞ്ഞിട്ട് കടയിൽ പോകണം. കടയിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടൊരു ഒരു കട നടത്തി പോകുമ്പോൾ നടത്തുന്നവർക്കറിയാം അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. സാധനം എടുക്കാൻ പോകണം, അത് ബില്ലടിച്ച് കയറണം, നമുക്ക് എല്ലാ ദിവസവും കണക്കുകൾ കാര്യങ്ങൾ നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റോക്ക് എത്രയുണ്ട്, സ്റ്റോക്ക് കുറഞ്ഞോ ഇല്ലയോ, പുതിയ എന്തൊക്കെയാണ് കുറവുള്ളത്, എല്ലാം നോക്കി 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 അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും. അപ്പം നമുക്ക് ഷോപ്പിന് കുറേ സമയം കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് യൂട്യൂബിലും ഷോർട്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് തന്നെ ഉറപ്പായിട്ടും പോകുന്നുണ്ട് മുന്നോട്ട്. അല്ല, ഇപ്പം നമ്മൾ എന്തായാലും പഴയ ഒരു വൈബിൽ തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു പഴയ ഒരു വൈബിലോട്ട് പൂർണ്ണമായിട്ടും ആ പഴയ ഒരു VRL ആവണേലും നമ്മളിപ്പോൾ കുറേയൂടെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എല്ലാം നമ്മുടെ ഫാമിലി എല്ലാവരും ആ ഒരു ഫാമിലിയിലൂടെ നമ്മൾ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. നല്ല ആർജവത്തോടെ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അതിനെ ആർക്കും തോപ്പിക്കാനോ ഒന്നും പറ്റൂല. നമ്മളിപ്പോൾ ഇത്തിരി വളർന്നു വരുന്ന കാണുമ്പോഴത്തേക്കും കുറേ കണ്ണികടികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പറയും, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആ ഒരു രീതിക്ക് അങ്ങ് വിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ പോസിറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിനകത്ത് 99% 100% ആൾക്കാർ നമ്മൾ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ അവരെ ഒരിക്കലും സങ്കടപ്പെടുത്താതെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പൊ എല്ലാവർക്കും ടാറ്റാട്ടോ. യെസ്.